നമസ്കാരം. രാജവെമ്പാലയെക്കുറിച്ച് നാം നിരവധി കേട്ടിട്ടുണ്ടാകാം. എന്നാൽ നാം അറിയാത്ത പല കാര്യങ്ങളും ഈ ഭീമൻ പാമ്പിനെക്കുറിച്ച് പറയാനുണ്ട്. വളരെയധികം നീളവും വലുപ്പവുമുള്ള ഒരു പാമ്പാണ് രാജവെമ്പാല എന്ന് പറയുന്ന കിങ് കോബ്ര. ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും ഭയാനകമായ പാമ്പുകളിൽ ഒന്നുകൂടിയാണിത്. എന്നാൽ അതിനു പുറമേ രാജവെമ്പാല അതിൻ്റെ വലിപ്പത്തിനും മാരകമായ വിഷത്തിനും പേര് കേട്ടതാണ്. ഈ സവിശേഷമായ പാമ്പിന് അതിൻ്റെ പ്രത്യേക ശബ്ദം, നെസ്റ്റിംഗ് ആർട്ട്, അതുല്യമായ നിറവും ആകൃതിയും പോലുള്ള ചില സവിശേഷതകളുണ്ട്. അത് മറ്റ് പാമ്പുകളിൽ നിന്ന് തന്നെ വേറിട്ട് നിർത്തുന്നവയാണ്. തെക്കേ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും, അതായത് ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ രാഷ്ട്രങ്ങളിൽ രാജവെമ്പാലയെ പൊതുവായി കാണപ്പെടുന്നു. സാധാരണയായി ഇത് 10 അടി മുതൽ 13 അടി വരെ നീളമുള്ളതായിരിക്കും. എന്നാൽ ചിലപ്പോൾ 2 അടി നീളത്തിലും ഇത് കാണപ്പെടാറുണ്ട്. പേര് രാജവെമ്പാല എന്നായിരുന്നിട്ടും കിങ് കോബ്രയെ യഥാർത്ഥത്തിൽ കോബ്ര ഇനങ്ങളുടെ പാമ്പായി കണക്കാക്കുന്നില്ല എന്നതാണ് സത്യം. യഥാർത്ഥ കോബ്ര ഇനങ്ങളിൽ നിന്ന് സാങ്കേതികമായി വ്യത്യസ്തമായ ഒഫിയോഫാഗസ് ഇനത്തിൻ്റെ പാമ്പാണ് കിങ് കോബ്ര. ജനിതക തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭീമാകാരമായ പാമ്പിനെ യഥാർത്ഥ കോബ്ര പാമ്പിനേക്കാൾ ഉപസഹാറൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന മാമ്പ പാമ്പുകളുമായി സാമ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിൻ്റെ രൂപകൽപ്പന അനുസരിച്ച് യഥാർത്ഥ കോബ്രയിൽ നിന്ന് കിങ് കോബ്രയെ വേർതിരിക്കുന്നത് അതിൻ്റെ ഇടുങ്ങിയ രൂപം തന്നെയാണ്. ഒരു രാജവെമ്പാലയുടെ തല അതിൻ്റെ ശരീരത്തിന് ആനുപാതികമായി നീളമേറിയതാണ്. കഴുത്തിൻ്റെ അടിഭാഗത്ത് നീളം കൂടിയ 2 ചെതുമ്പലുകൾ. രാജവെമ്പാലയെ അപേക്ഷിച്ച് യഥാർത്ഥ കോബ്രകളിൽ ഇത് കാണില്ല. അതേസമയം അപകടമുണ്ടായാൽ ഈ ചെതുമ്പലുകൾ സ്വയം വലുതായി കാണിക്കത്തക്ക വിധം അതിൻ്റെ വികാസം പരത്തുകയും അത് നിലത്തുനിന്ന് 6 അടി വരെ ഉയർത്തുകയും ചെയ്യുന്നു. ചിലപ്പോൾ അത് വലിയ ശബ്ദമുണ്ടാക്കി ശത്രുവിന് മുന്നറിയിപ്പ് നൽകും. കൂടുതൽ അപകടമുണ്ടായാൽ അതൊരു നീണ്ട ശ്വാസം പുറത്തുവിടുകയും വായിൽ നിന്നും മൂക്കുകളിൽ നിന്നും വേഗത്തിൽ ഭയപ്പെടുന്ന ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. പാമ്പുകൾ ചെയ്യുന്ന സാധാരണ പ്രവൃത്തിയിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കിങ് കോബ്രയെ മറ്റ് പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതേസമയം രാജവെമ്പാലയുടെ വിഷം പെട്ടെന്ന് തന്നെ കടിയേറ്റ ജീവിയുടെ നാഡീവ്യവസ്ഥയാണ് ബാധിക്കുക. ഇത് ദ്രുതഗതിയിലുള്ള ബോധം നഷ്ടപ്പെടൽ, കണ്ണുകൾ അന്ധമാകുക, ശരീരത്തെ തളർത്തുക തുടങ്ങിയവയിലേക്ക് നയിക്കും. ഇതിനെല്ലാം പുറമെ ഇത് കൂടുതലും മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്ന ഒരു പ്രത്യേക ഇനം പാമ്പ് കൂടിയാണ്. തവളകൾ, പല്ലികൾ, വെട്ടുക്കിളികൾ, എലികൾ, പക്ഷികൾ, മത്സ്യം എന്നിവ അടങ്ങിയതാണ് യഥാർത്ഥത്തിൽ പാമ്പുകളുടെ ഭക്ഷണം. എന്നാൽ നേരെ മറിച്ച് മറ്റുള്ള പാമ്പുകളാണ് രാജവെമ്പാലയുടെ ഭക്ഷണത്തിൻ്റെ പ്രധാന ഭാഗം. വിഷമില്ലാത്ത എലി, പാമ്പ് മുതൽ വിഷമുള്ള ക്രാറ്റസ്, വിവിധ തരം കോബ്ര പാമ്പുകൾ, സ്വന്തം ജീവിവർഗങ്ങളുടെ കിങ് കോബ്ര എന്നിവയെ വരെ ഇത് ഭക്ഷണത്തിനായി വേട്ടയാടുന്നുണ്ട്. മറ്റ് പാമ്പുകൾ രാത്രിയിൽ കൂടുതൽ സജീവമായിരിക്കുന്നിടത്ത് രാജവെമ്പാലകൾ പകൽ സജീവവും രാത്രിയിൽ വിശ്രമിക്കുന്നവരുമാണ്. വെബ്ഡെസ്ക് തത്വമേനുസ്.